ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. ഇവിടെ ആരും ഇല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൂടാടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ലേ? എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാ. അവിടെ ആരും ഇല്ലേ? ആരാ നോക്ക നക്കാനോ? ആരാ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചെമ്പറയിൽ എന്റെ ഗുരുനാഥൻ ഉണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. ചോരകണ്ണ ഇനി തറുതലൊന്നും പറയണ്ട. ചോദ്യം ഒത്തിരി പിന്നെയാവാം. ഇപ്പൊ ഒരു പാട്ട് പാടുക, കേൾക്കട്ടെ. ടാറ്റ ബിർള അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. ആ മതി മതി, താനിങ്ങടെ കയറി വരിക. എന്തിനാണ് അപ്പോ അത്താഴത്തിൽ ഇവിടെ കൂടാം. ഇയാൾക്ക് ആ കോമ്പരുടെ അപ്പുറത്തുള്ള മുറി തുറന്നു കൊടുക്കുക. എന്തോ കിലുങ്ങുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും ഇരിക്ക. യമനെ കൊന്നിയാമ്പക്കവും ഇട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അടുത്തു വരരുത്, അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. രാത്രി ആയിക്കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്? ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? എന്നാൽ വരട്ടെ, തനിക്ക് പോകാൻ അനുവാദമില്ല. നിന്നൊക്കെ ഗുരു കൊണ്ടുപോകൂടാ.